ലൈഫ് പദ്ധതിയിലെ വിവാദമായ വടക്കാഞ്ചേരി ഭവന സമുച്ചയത്തിന്റെ ഫയലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിപ്പിച്ചു എം ശിവശങ്കറിന്റെ അനധികൃത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിക്കുക അതിനിടെ വടക്കാഞ്ചേരി ഭവന സമുച്ചയ നിർമ്മാണത്തിന്റെ കരാറുകാരായ യൂണിറ്റാക്കിൽ നിന്നും മൂന്നര കോടി രൂപ കോഴ വാങ്ങി യു എ കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ മുങ്ങി ട്വന്റിഫോർ എക്സ്ക്ലൂസീവ് വടക്കാഞ്ചേരി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്നാവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രി ആരോപണം ശക്തമായതോടെ ഇടപെടാൻ തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയത് തദ്ദേശ ഭരണ വകുപ്പിലെയും നിയമവകുപ്പിലെയും ഫയലുകൾ പരിശോധിക്കുന്നത് എം ശിവശങ്കറിന്റെ ഇടപെടലും അതിനിടെ ഭവന സമുച്ചയ നിർമ്മാണത്തിന് മൂന്നര കോടി രൂപ കോഴ കൈപ്പറ്റിയ തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് മുഹമ്മദ് ഷൌക്രി പണം കിട്ടിയതിനു പിന്നാലെ വിമാനം കയറി ഒരു കോടി രൂപ സ്വപ്ന സുരേഷിന് നൽകിയിരുന്നു സന്ദീപ് നായർക്ക് യൂണിറ്റാക്ക് എഴുപത്തിയഞ്ച് ലക്ഷവും നൽകി കോൺസുലേറ്റിൽ അക്കൗണ്ടന്റായിരുന്നു ഖാലിദ് ഷൌക്രി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് ഡോളറും രൂപയുമടക്കം കറൻസിയായാണ് മൂന്നര കോടി രൂപ യൂണിറ്റാക്ക് പ്രതിനിധി കൈമാറിയത് ഖാലിദ് ഷൌക്രി എന്ന നിർണായക കണ്ണിയും കേരളം വിട്ടെങ്കിലും കേസ് തെളിയിക്കാനാവുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ ബി ദിലീപ് കുമാർ ട്വൻറ്റി തിരുവനന്തപുരം